അങ്ങേയറ്റം ഭയാനകമാണ് ഇന്നത്തെ നമ്മുടെ നാടിന്റെ സാഹചര്യങ്ങൾ. ഹിന്ദുത്വ വർഗീയതയുടെ ഭീകരാഗ്നി രാജ്യത്തിന്റെ പല ഭാഗത്തും ആളിക്കത്തുകയാണ്. നിരപരാധികളായ മനുഷ്യർ ജീവനോടെ കത്തിക്കരിയുന്നു. മനുഷ്യരെ പച്ചയായി വെട്ടിനുറുക്കുന്നു. തെരുവുകളിൽ മനുഷ്യരക്തം ചാലിച്ചിടുന്നു. ആധുനിക രാഷ്ട്രമെന്ന നിലയിൽ, മതനിരപേക്ഷ രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ നിലനിൽപ്പിനെ കുത്തിപ്പിളർന്ന് ഓരോ ദിവസവും വർഗീയ കലാപങ്ങൾ അങ്ങിങ്ങായി പൊട്ടിപ്പുറപ്പെടുകയാണ്. 2023 മാത്രം മണിപ്പൂർ, ഹരിയാന എന്നിവിടങ്ങൾക്ക് പുറമെ ഇപ്പോഴിതാ ബീഹാറിലും അവർ കലാപം കത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ബീഹാറിൽ മാത്രം ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി വർഗീയ സംഘർഷങ്ങളാണ് ഉടലെടുത്തത്. ഗയ, കൈമൂർ, ഭഗൽപൂർ, ദർബാംഗ, ഔറംഗബാദ് എന്നീ ജില്ലകളിലാണ് സംഘർഷങ്ങളിലുണ്ടായത്. ഇവിടങ്ങളിലെല്ലാം കലാപമുണ്ടായാൽ ആദ്യപടി എന്ന പോലെ ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നത് മൂലം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പോലും പുറം ലോകം തിരിച്ചറിയാറില്ല. ജൂലൈ 22 ദർബാംഗ ജില്ലയിലാണ് ആദ്യ കലാപമുണ്ടായത്. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ബസാർ സമിതി ചൌക്കിലെ ക്ഷേത്രത്തിന് സമീപം തമ്മിലടിയുണ്ടായി. 23 ഇവിടെ നിന്നും 12 കിലോമീറ്റർ അകലെയുള്ള ധരംപൂർ ഗ്രാമത്തിലും സംഘർഷമുണ്ടായി. ഇവിടെ സംഘപരിവാറുകാരായ 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 24 ദർബംഗയിലെ ബറിയൂൾ ഗ്രാമത്തിൽ മുഹറത്തോടനുബന്ധിച്ചും സംഘർഷമുണ്ടായി എന്നാണ് ദേശീയ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. ഹരിയാനയിലെ നൂഹിലും സമീപ പ്രദേശങ്ങളിലും സംഘപരിവാറിന്റെ വിഷത്തലകൾ വഴിമരുന്നിട്ട വർഗീയ കലാപമാണ് ഇത്തരത്തിലുള്ള സംഭവ പരമ്പരകളിൽ ഇതിനു മുൻപ് പുറത്തു വന്നിട്ടുള്ളത്. ഡൽഹിക്ക് സമീപം ഹരിയാനയിലെ ഗുരുഗ്രാമിൽ മസ്ജിദ് കത്തിച്ചു. ഇമാം വെടിയേറ്റു മരിച്ചു. 2 ദിവസത്തിനകം ഇവിടെ 6 പേർ കൊല്ലപ്പെട്ടു. നൂഹിലെ സംഘർഷം ഇപ്പോൾ ഗുരുഗ്രാം, ഫരീദാബാദ്, പൽവാർ തുടങ്ങിയിട്ടുള്ള സമീപ ജില്ലകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതിനിടെ ജയ്പൂർ മുംബൈ ട്രെയിനിൽ കഴിഞ്ഞ ദിവസം RPF കോൺസ്റ്റബിൾ നടത്തിയ വിദ്വേഷ കൂട്ടക്കൊലയും ഹിന്ദുത്വ ശക്തികളുടെ വിഷലിപ്ത അജണ്ടയുടെ ഭാഗമാണെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. റെയിൽവേ സംരക്ഷണ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനും 3 യാത്രക്കാരുമാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ഇവരെല്ലാം മുസ്ലിങ്ങളുമാണ്. ഉത്തരേന്ത്യയിൽ പലയിടത്തും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വർഗീയ സംഘർഷങ്ങൾ വ്യാപിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. വർഗീയതയും വംശീയതയും ആളിക്കത്തിച്ച് മണിപ്പൂരിനെ കൊലക്കളമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഹരിയാനയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇപ്പോഴിതാ ബീഹാറിൽ. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി രാജ്യത്ത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, വർഗീയവും മതപരവുമായ ചേരിതിരിവ് രൂക്ഷമാക്കുകയാണ് സംഘപരിവാർ ശക്തികളുടെ ഇതിലൂടെയുള്ള ലക്ഷ്യം. രാമനവമി ആഘോഷയാത്രകളുടെയും മറ്റും മറവിൽ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ബീഹാർ, ബംഗാൾ എന്നിവിടങ്ങളിലും സംഘപരിവാർ സംഘടനകൾ വ്യാപകമായി ആക്രമണം നടത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ BJPക്കെതിരെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ, ഇന്ത്യ എന്ന കൂട്ടായ്മ രൂപീകരിച്ചതോടുകൂടി ഹിന്ദുത്വ ശക്തികളാകെ വിറളി പിടിച്ചിരിക്കുന്നു. കലാപ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ആ വിറളി വെളിപ്പെടുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വർഗീയ കലാപങ്ങൾ അഴിച്ചുവിടുന്നത് സംഘപരിവാറിന്റെ പതിവ് അജണ്ടയുമാണ്. 2002 ഫെബ്രുവരിയിലായിരുന്നു ഗുജറാത്ത് കലാപം. കലാപം കഴിഞ്ഞയുടൻ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് 2002 ഡിസംബറിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി മോദി വീണ്ടും മുഖ്യമന്ത്രിയായി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ 2013 ഉത്തർപ്രദേശിലെ മുസഫർ നഗറിലും വർഗീയ കലാപം നടന്നു. ഈ വർഷം തന്നെ ഏതാനും സംസ്ഥാന നിയമസഭകളിലേക്കും അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരവേ വർഗീയ കലാപങ്ങളുടെ പരമ്പര തന്നെയാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത്. ഇതിനു പുറമെ ബാബറി മസ്ജിദിൽ രാമവിഗ്രഹം പ്രത്യക്ഷപ്പെട്ടതുപോലെ വാരണാസിയിലെ ജ്ഞാൻവാബി മസ്ജിദിൽ ശിവലിംഗം കണ്ടെത്തിയെന്നൊക്കെയുള്ള അവകാശവാദങ്ങളും ഇത്തരത്തിൽ കലാപത്തിന് കോപ്പുകൂട്ടൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJP വിരുദ്ധ രാഷ്ട്രീയം, അല്ലെങ്കിൽ BJP വിരുദ്ധ രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ടുന്നത് രാജ്യത്തിന്റെ ആവശ്യകത തന്നെയാണ് എന്നറിഞ്ഞുകൊണ്ട് വേണം ഓരോ പൗരനും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ.